അരുവിക്കര എം എൽ എ ജി സ്റ്റീഫന്റെ ഭാഗം എന്താണെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു. അതിനാലാണ് ഈ വിഷയം അവതരിപ്പിക്കാൻ അല്പം സമയമെടുത്തത്. മാധ്യമങ്ങളെ എല്ലാം നന്നം കെടുത്തിക്കാൻ ഒരെണ്ണം മതി. അതാണിപ്പോൾ ഏഷ്യാനെറ്റിന് സംഭവിച്ചത്. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് എന്ന ദൃശ്യമാധ്യമത്തിൽ എന്നെ സംബന്ധിച്ച് തികച്ചും തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ വാർത്തയ്ക്ക് ആധാരമായ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിച്ചത്. ഇന്നലെ, അതായത് 15-ാം തീയതി രാത്രി 8 മണിയോട് അടുപ്പിച്ച് കാട്ടാക്കടയ്ക്ക് സമീപമുള്ള തൂങ്ങാമ്പാറ കൃപ ഓഡിറ്റോറിയത്തിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി, റിസപ്ഷൻ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ എത്തിച്ചേർന്നു. മണ്ഡപത്തിനകത്ത് കയറി വാഹനം പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി ഞാൻ മണ്ഡപത്തിനകത്തേക്ക് കയറി. വധുവരന്മാരെ കണ്ട് ഒരു 4-5 മിനിറ്റ് മറ്റ് വധുവരന്മാരുടെ ബന്ധുജനങ്ങളുമായിട്ടെല്ലാം സംസാരിച്ചതിന് ശേഷം ഞാൻ എന്റെ വാഹനത്തിൽ കയറി തിരികെ പോരുകയും ചെയ്തു. ഒന്നും കിട്ടാത്ത കൊണ്ട് ജി സ്റ്റീഫൻ എന്ന അരുവിക്കര എം എൽ എ സഞ്ചരിച്ച വഴിയിലുണ്ടായ ഒരു സംഭവത്തിന് നേരെ എം എൽ എ തന്നെ പിടിച്ചങ്ങ് പ്രതിയാക്കി. എം എൽ എയുടെ വാഹനവും ഏഷ്യാനെറ്റ് കണ്ടൽ കേസിലെ പ്രതിയായി. എന്നാൽ എന്താണ് നടന്നതെന്ന് എം എൽ എക്ക് അറിയില്ല, എം എൽ എയുടെ വാഹനത്തിനറിയില്ല, പരാതി കൊടുത്ത വ്യക്തിക്കും അറിയില്ല എം എൽ എയുടെ പങ്ക് എന്താണെന്ന്. പക്ഷേ ഏഷ്യാനെറ്റ് തകർത്തടിച്ചു ആ പെരുന്തുണ. ജി സ്റ്റീഫൻ എം എൽ എ കാറിന് വഴി മാറാത്തതിന് മർദ്ദനം, അതും 8 മാസം പ്രായമുള്ളൊരു ഗർഭിണിക്ക് നേരെ. ഏഷ്യാനെറ്റിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായോ? ഒരു തെരഞ്ഞെടുപ്പ് അടക്കുകയാണ് വയനാട് ഡിവിഷനിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അടൂർ പ്രകാശിനെതിരെ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട, പഞ്ചായത്ത് അംഗത്തിന് രാജിവെച്ച വെള്ളനാട് ശശി തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അവിടെ തന്നെ മത്സരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം, അതാണ് ഏഷ്യാനെറ്റ് ലക്ഷ്യം. ജി സ്റ്റീഫൻ എം എൽ എയുടെ കാറിന് വഴിമാറാത്തതിന് മർദ്ദനമെന്ന നുണ വാർത്ത കൊടുത്ത ഏഷ്യാനെറ്റ് അറിയാമോ ജി സ്റ്റീഫൻ അരുവിക്കര മണ്ഡലത്തിന് ആരാണെന്ന്? ഏഷ്യാനെറ്റ് അറിയില്ലെങ്കിലും ജനത്തിനറിയാം, അദ്ദേഹത്തെ അത് മുക്കുമണ്ഡമല്ല 916 തന്നെയാണ് മണ്ഡലത്തിന്. പൊതുജനങ്ങളുടെ വികാര വിചാരങ്ങൾ സ്കൂൾ പ്രായത്തിലെ അറിഞ്ഞ ആളാണ് സഖാവ് ജി സ്റ്റീഫൻ. ബാല്യത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് പൊതുപ്രവർത്തനത്തിലൂടെ ജന മനസ്സറിഞ്ഞ് 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റും ഒരു തവണ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയ സ്റ്റീഫൻ. അച്ഛൻ മരിച്ച വഴിയിൽ എം എൽ എ ആയ വ്യക്തിയല്ല, സി പി എമ്മിന്റെ ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എ ആണ്. ജനങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആ എം എൽ എക്ക് സ്റ്റീഫിന് നന്നായി അറിയാം, അത് ജനങ്ങൾക്കും അറിയാം. എന്തായാലും ഒരു എം എൽ എക്കെതിരെ ഇത്തരത്തിൽ അപവാദ പ്രചരണം നടത്തിയ ഏഷ്യാനെതിരെ നിയമ നടപടി ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ ജി സ്റ്റീഫൻ എം എൽ എ തന്നെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ജനം സത്യാവസ്ഥ അറിയണമല്ലോ. ഇവിടെ എന്താണ് സത്യാവസ്ഥ എന്ന് ദരിദ്രിക്കപ്പെട്ടവരെയും തന്നെ സ്നേഹിക്കുന്നവരെയും ബോധ്യപ്പെടുത്തേണ്ടത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിലും തന്റെ ബാധ്യതയാണെന്ന് സ്റ്റീഫൻ പറയുന്നു. എം എൽ എയുടെ വിശദീകരണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കാട്ടാക്കട തൂങ്ങാമ്പാറ കൃപ ഓഡിറ്റോറിയത്തിൽ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് രാത്രി 8 മണിയോടെ പോയിരുന്നു. അവിടെ വിവാഹത്തിന് പോയിരുന്നു എന്നുകൊണ്ട് മാത്രം തന്റെ വാഹനം അവിടെ പാർക്ക് ചെയ്തിരുന്നു എന്ന കാരണത്താലും തന്റെ പേര് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വലിച്ചിഴച്ചത് തികച്ചും അപലപനീയം തന്നെയാണ്. ഓഡിറ്റോറിയത്തിനകത്ത് എന്നെ ഇറക്കിയ ശേഷം എന്റെ വാഹനം പാർക്ക് ചെയ്യുന്നതിനായി പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് പോയി. രാത്രിയോടെ ചില സുഹൃത്തുക്കൾ വിളിച്ച് എന്റെ വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും എന്താണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ബിനീഷ് എന്നൊരു പരാതിക്കാരൻ പൊള്ളി വന്ന വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായെന്നും എം എൽ എയുടെ വാഹനം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെന്നും അയാൾ സൂചിപ്പിച്ചതായി അറിയാൻ കഴിഞ്ഞത്. ഈ പരാതിക്കാരനും വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നവരും തമ്മിലുണ്ടായ പ്രശ്നത്തെ എം എൽ എയുടെ വാഹനവുമായി ബന്ധിപ്പിക്കാൻ എന്തിനാണ് ഏഷ്യൻ ശ്രമിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ജി സ്റ്റീഫൻ ആവർത്തിച്ച് ചോദിക്കുന്നു. തന്റെ വാഹനം വിഷയമുണ്ടായി എന്ന് പറയുന്ന സമയത്ത് ആ സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. തന്റെ വാഹനത്തിന് അപ്പോൾ പോകേണ്ടതും ഉണ്ടായിരുന്നില്ല. കാരണം ആ സമയം താൻ മണ്ഡപത്തിന് പുറത്തേക്ക് വന്നിരുന്നില്ല. തന്റെ വാഹനത്തിന് ഏതെങ്കിലും ഒരു വാഹനം മാർഗദർശം ഉണ്ടാക്കിയിട്ടില്ല. മറ്റേതെങ്കിലും വാഹനത്തിന് പരാതിക്കാരന്റെ വാഹനം മാർഗദർശം ഉണ്ടാക്കിയില്ല എന്ന് പരിശോധിക്കാം. പരാതിക്കാരൻ മാധ്യമങ്ങളോട് തന്റെ ഭാഗം വിശദീകരിക്കുന്ന ഘട്ടത്തിൽ എം എൽ എയുടെ വാഹനത്തിൽ എം എൽ എയും ഡ്രൈവറും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളില്ലാതെ നിർത്തിയിട്ടിരുന്ന എന്റെ വാഹനത്തിന് എങ്ങനെയാണ് മറ്റൊരു വാഹനം മാർഗദർശം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല, ബോധ്യമാകുന്നില്ല എന്ന് ജി സ്റ്റീഫൻ എം എൽ എ പറയുന്നു. പരാതിക്കാരൻ കാട്ടാക്കട പോലീസ് നൽകിയ പരാതിയിൽ
രജിസ്റ്റർ ചെയ്ത ക്രൈം കേസിലും ഞാനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ വിവാഹത്തിന് പോയിരുന്നു എന്നതുകൊണ്ടും തൻ്റെ വാഹനം അവിടെ പാർക്ക് ചെയ്തിരുന്നു എന്ന കാരണത്താലും തൻ്റെ പേരിങ്ങനെ ആ സംഭവത്തിലേക്ക് വലിച്ചെഴിച്ചത് തികച്ചും അപലപനീയമാണ്. മാധ്യമപ്രവർത്തനം വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനും യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും മാർഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ ധാർമ്മികതയ്ക്ക് എതിരായ നിലപാടാണ് കാണുന്നത്. ജി സി എഫ് എൻ പറയുന്നു, ഒരു വീഴ്ചയും എൻ്റെയും എൻ്റെ ഡ്രൈവറുടെയും ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണാജനകമായ വാർത്ത തൻ്റെ ഫോട്ടോ സഹിതം ഉപയോഗിച്ച് ദൃശ്യമാധ്യമത്തിൽ നൽകിയത് നിയമസഭാ സാമാജികൻ എന്ന നിലയിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിലും തനിക്ക് ഏറെ മാനസിക പ്രയാസമുണ്ടാക്കി. വസ്തുതകൾ ബോധ്യമായ ഈ സാഹചര്യത്തിൽ ഏഷ്യാനെറ്റ് ഈ വാർത്ത തിരുത്തി സംപ്രേഷണം ചെയ്യുമെന്ന് എം എൽ എ പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. തന്നിൽ വിശ്വാസമർപ്പിച്ച അരികിലെ ജനങ്ങൾക്കും ഇടതുപക്ഷ പ്രവർത്തകർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിലൊരു വിശദീകരണം നൽകുന്നതെന്നും ജി സ്റ്റീഫൻ എം എൽ എ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതിലൂടെ അപഹാസ്യരായിരിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. ആടിനെ പട്ടിയാക്കുന്ന പ്രവൃത്തി ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ കാലം മാറി കാഴ്ചക്കാരും മാറി വരികയാണെന്ന് അതുകൂടി ഇത്തരം മാധ്യമങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടി വരും. രാത്രി കുറെ വൈകിയതിനു ശേഷം ഞാനുമായി ബന്ധപ്പെട്ട ചില ആളുകളും ചില സുഹൃത്തുക്കളുമെല്ലാം കല്യാണത്തിന് പോയ സമയത്ത് നിങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് എന്നോട് വിളിച്ചന്വേഷിക്കുന്നുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനുമായി ബന്ധപ്പെട്ടോ എന്റെ വാഹനവുമായി ബന്ധപ്പെട്ടോ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ, ഞാനൊരു 5 മിനിറ്റ് സമയമാണല്ലോ അവിടെ ചെലവഴിച്ച്, അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു വരും. അതിനുശേഷം എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോ ഈ അമ്പലത്തിങ്കാല സ്വദേശിയായിട്ടുള്ള ഒരു ബിനീഷിന്റെ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആ കല്യാണത്തിൽ പങ്കെടുത്ത ചിലരുമായി അയാൾ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി അവരെന്നെ സൂചിപ്പിച്ചു. അതിൽ എംഎൽഎയുടെ വാഹനത്തിന് കടന്നു പോകാൻ വേണ്ടിയായിരുന്നു അവരാ ബഹളം ഉണ്ടാക്കിയതെന്നാണ് എന്നോട് പറഞ്ഞ ആളുകൾ പറഞ്ഞത്. അപ്പൊ ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്റെ വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുക, ഞാനും എന്റെ ഡ്രൈവർ ആ വാഹനത്തിനകത്ത് ഈ സമയം ഇല്ലായിരുന്നു എന്ന് ബിനീഷ് തന്നെ മാധ്യമങ്ങളോട് ദൃശ്യമാധ്യമങ്ങളോട് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പാർക്ക് ചെയ്തിരുന്ന വണ്ടിക്ക് അപ്പോ യാത്ര ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്റെ വാഹനത്തിൽ കയറുമ്പോൾ മാത്രമേ എന്റെ വണ്ടി മൂവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഞാൻ മണ്ഡപത്തിനകത്ത് നിന്ന് അപ്പോ ഇറങ്ങി വന്നിരുന്നില്ലേ ഈ പറയപ്പെടുന്ന സമയത്ത്. അപ്പോ ഇത് തീർത്തും തെറ്റിദ്ധാരണാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ബിനീഷും അവിടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന മറ്റാരെങ്കിലുമായി വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടോ ബിനീഷിന്റെ വാഹനം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിനീഷിന്റെ വാഹനമോ മറ്റേതെങ്കിലും വാഹനമോ എന്റെ വാഹനത്തിന് തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്റെ വാഹനം അപ്പൊ തിരിക്കാൻ വേണ്ടി ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോ മാത്രമല്ല, ഇന്നലെ രാത്രി തന്നെ ബിനീഷ് അദ്ദേഹത്തിനെയും കുടുംബത്തിനെയും നാലുപേരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതി പോലീസിൽ കൊടുത്തതായിട്ട് ഞാൻ മനസ്സിലാക്കി. പോലീസ് 796/2024 കാട്ടാക്കട പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായി മനസ്സിലാക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട FI സ്റ്റേറ്റ്മെന്റിൽ MLA വാഹനമോ MLA അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പരാതിക്കാരൻ ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തീർത്തും തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ഒരു വാർത്ത ഏഷ്യാനെറ്റ് എന്ന മാധ്യമം എന്തുകൊണ്ടാണ് നൽകിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജനപ്രതി എന്നുള്ള നിലയിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ജനങ്ങളോട് ഇതിനെ സംബന്ധിച്ച് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ജനങ്ങളുടെയിലും പാർട്ടി പ്രവർത്തകരുടെയിലും മുന്നണി പ്രവർത്തകരുടെയിലും ഒരു തെറ്റിദ്ധാരണ വരുന്നിട്ടുണ്ട്, എന്താണ് സംഭവിച്ചത് എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇത് വിശദീകരിക്കേണ്ടതായി വന്നത്. തീർത്തും തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണാപരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഏഷ്യാനെറ്റ് പ്രചരിപ്പിച്ചത്. ഇത് അവർ തിരുത്തും. ഈ ഇപ്പോ വന്നിട്ടുള്ള വ്യക്തത വരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് സ്വതന്ത്രമായ നിഷ്പക്ഷമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വളരെയേറെ തെറ്റിദ്ധാരണ വരുത്തുന്നതിന് കാരണമായിട്ടുണ്ട്.
ഞങ്ങളല്ല ജനങ്ങളുടെ ഇടയിൽ മാതൃകാപരമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ. വീഴ്ച സംഭവിച്ചാൽ അത് വീഴ്ചയാണെന്ന് പറഞ്ഞ് തിരുത്താനും തയ്യാറാകുന്നവരാണ്. പക്ഷെ ഇക്കാര്യത്തിൽ ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എന്റെ വാഹനവുമായി യാതൊരു ബന്ധമില്ലാതിരുന്നിട്ട് ഈ പരാതിക്കാരന്റെ വാഹനം എന്റെ വാഹനത്തിന് തടസ്സമുണ്ടാക്കി അത് നീക്കുന്നതിന് വേണ്ടിയാണ് അവിടെ എന്തോ സംഭവം നടന്നതെന്ന് പറയുന്നത് തീർത്തും തെറ്റിദ്ധാരണാജനകമാണ്. ഇത് ബോധ്യപ്പെട്ട് ഈ വാർത്ത തിരുത്തണം. എന്നെ സ്നേഹിക്കുന്നവരോടും എന്റെ സഹപ്രവർത്തകരോടും എന്റെ ബഹുമാനപ്പെട്ട നാട്ടുകാരോടും അരുവിക്കരയിലെ ജനങ്ങളോടും ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നതിന് തയ്യാറാകുന്നത്. ഇത് നിങ്ങൾക്ക് ബോധ്യം വരും എന്നുള്ള വിശ്വാസത്തോടെ.